നമസ്കാരം നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ് അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ആണ് അല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ വെള്ളത്തിന്റെ ടെസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത് ടെസ്റ്റ് ഏതൊക്കെയായിരുന്നു ഇന്നലെ നമ്മൾ നോക്കിയത് കെമിക്കൽ ടെസ്റ്റും ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റും അല്ലേ അപ്പോൾ ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റിൽ നമ്മൾ മൂന്ന് ടെസ്റ്റ് നോക്കി ടോട്ടൽ കൗണ്ട് ടെസ്റ്റ് ഇകോളൈ ടെസ്റ്റ് അതുപോലെ മെംബ്രെയിൻ ഫിൽട്ടർ ടെക്നിക് ഇത് മൂന്നുമാണ് ഇന്നലെ നമ്മൾ നോക്കിയത് അല്ലേ അതിൽ തന്നെ ഇകോളൈ ടെസ്റ്റിനെ വീണ്ടും മൂന്നായി തരംതിരിച്ച് പ്രിസംപ്റ്റീവ് ടെസ്റ്റ് കൺഫേംഡ് ടെസ്റ്റ് കംപ്ലീറ്റഡ് ടെസ്റ്റ് അങ്ങനെ മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് ഇകോളൈ ടെസ്റ്റ് നടത്തുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് വാട്ടർ ബോൺ ഡിസീസസിനെ കുറിച്ചാണ് കോമൺ വാട്ടർ ബോൺ ഡിസീസസ് അപ്പോ നമുക്ക് അറിയാവുന്ന കുറച്ച് വാട്ടർ ബോൺ ഡിസീസസ് ഏതൊക്കെയാണ് കുറച്ച് അസുഖം അതിന്റെ പോസിറ്റീവ് ഓർഗാനിസംസ് ആരൊക്കെയാണ് അതുപോലെ ആ ഒരു ഓർഗാനിസം ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളതാണ് കുറച്ച് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന അസുഖങ്ങൾ അതിൻ്റെയാണ് തന്നിട്ടുള്ളത് ഇപ്പൊ കോളറ കോളറ ഇസ് കോസ്ഡ് ബൈ വിബ്രിയോ കോളറെ ബാക്ടീരിയയുടെ പേരെന്താണ് വിബ്രിയോ കോളറെ അത് ബാക്ടീരിയമാണ് കോളറ എന്ന് വെച്ചാൽ എന്താണ് ആ വയറിളക്കം അല്ലേ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ഡിസീസ് പിന്നെ അതുപോലെ ടൈഫോയിഡ് ടൈഫോയിഡ് എന്ന് വെച്ചാല് ആ വല്ലാതെ പനിക്കുക അതുപോലെ ഛർദി വരിക വോമിറ്റിങ് പിന്നെ ഡയറിയ അല്ലേ വയറിളക്കം ഇതെല്ലാം വരുന്നതാണ് ടൈഫോയിഡ് ഈ ടൈഫോയിഡ് ഇസ് കോസ്ഡ് ബൈ ബാക്ടീരിയം ഏത് സാൽമണെല്ല ടൈഫി നിങ്ങൾ ഒരുപക്ഷെ പണ്ട് പത്തിലൊക്കെ പഠിച്ചതായിരിക്കും കേട്ട് പരിചയമുള്ള പേരുകളായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ പാരാടൈഫോയിഡ് പാരാടൈഫോയിഡ് എന്ന് പറയുമ്പോൾ ടൈഫോയിഡിന്റെ അതേ സിംറ്റംസ് ഒക്കെ തന്നെയാണ് പക്ഷെ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയം സാൽമണെല്ല പാരാടൈഫി സിംറ്റംസ് ഒക്കെ സിമിലർ തന്നെയാണ് പനിയും പിന്നെ അതുപോലെ വോമിറ്റിങ്ങും ഡയറിയും ഒക്കെ തന്നെയാണ് സിംറ്റംസ് പിന്നെ അടുത്തത് ബാസിലറി ഡിസെൻട്രി ബാസിലറി ഡിസെൻട്രിയിലും ഇതുപോലെ തന്നെ ഡയറിയ വരും പിന്നെ അതുപോലെ നമ്മുടെ വയറിൽ ചെറിയ എന്താ വിള്ളല് പോലെ ചെറിയ ക്രാംസ് കാണും പിന്നെ അതുപോലെ എന്താ പനി വരും പിന്നെ തലചുറ്റല് വോമിറ്റിങ് ഇതെല്ലാം ബാസിലറി ഡിസെൻട്രിയുടെ സിംറ്റംസ് അപ്പൊ ബാസിലറി ഡിസെൻട്രി ഇസ് കോസ്ഡ് ബൈ ഷിഗെല്ല ഡിസെൻറ്റേറിയ എന്ന പേരുള്ള ഒരു ബാക്ടീരിയമാണ് പിന്നെ അടുത്തത് അമീബിയാസിസ് അമീബിയാസിസ് എന്ന് പറയുമ്പോൾ അതിൽ എന്താ ഈ നമ്മുടെ വയറിളക്കം ലൂസ് മോഷൻ ഒക്കെ പോലെ പോവുക പിന്നെ അതുപോലെ എന്താണ് വയറുവേദന ഒരുപാട് വയറുവേദന വരും അതാണ് അമീബിയാസിസ് അമീബിയാസിസ് ഈസ് കോസ്ഡ് ബൈ ഒരു പ്രോട്ടോസോയാണ് എന്താണ് പ്രോട്ടോസോയുടെ പേര് എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക ഈ പ്രോട്ടോസോ ആണ് അമീബിയാസിസ് പരത്തുന്നത് പിന്നെ അടുത്തത് ജോണ്ടിസ് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ നമ്മുടെ കണ്ണൊക്കെ മഞ്ഞ കളറാവുക ജോണ്ടിസ് ഈ ജോണ്ടിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോസ്ഡ് ബൈ എ വൈറസ് ആ വൈറസിന്റെ പേരാണ് ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് പിന്നെ പോളിയോ പോളിയോ എന്ന് വെച്ചാൽ എന്താണ് പോളിയോ ചലനശേഷി നഷ്ടപ്പെടുക അല്ലെ പാരാലിസിസ് അതാണ് പോളിയോന്റെ സിംറ്റംസ് ഇപ്പൊ പോളിയോ ഈസ് കോസ്ഡ് ബൈ എ വൈറസ് വൈറസിന്റെ പേരാണ് പോളിയോ പോളിയോ മൈലിറ്റസ് പോളിയോ മൈലിറ്റസ് ആ വൈറസ് ആണ് പോളിയോ അസുഖം പരത്തുന്നത് ഓക്കെ അപ്പൊ ഇത് കുറച്ച് കോമൺ ഡിസീസസും അവരുടെ പോസിറ്റീവ് ഓർഗാനിസംസും ആണ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് രോഗങ്ങളുടെ എന്താണ് പോസിറ്റീവ് ഓർഗാനിസംസ് ആണ് കേട്ടോ ഇനി അടുത്ത് നമുക്ക്
സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്താണ് പ്യൂരിഫിക്കേഷൻ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രീറ്റ്മെന്റ് ഓഫ് വാട്ടർ. അപ്പൊ വാട്ടർ വെള്ളത്തിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടു നമ്മൾ ഏത് സോഴ്സിൽ നിന്ന് വെള്ളം എടുത്താലും ആ സോഴ്സിൽ ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. അതുകൊണ്ട് ആ വെള്ളം ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സാമ്പിൾ എടുക്കുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യും, ലബോറട്ടറി ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റില് നമുക്ക് കിട്ടുന്ന സാമ്പിളിന്റെ ക്വാളിറ്റി വെച്ചാണ് നമ്മൾ എത്ര ഡോസ് ഓഫ് ഓരോ കെമിക്കൽസും ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോ ഈ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വെള്ളം ട്രീറ്റ് ചെയ്യുക, ആ ട്രീറ്റ്മെന്റ് ഓഫ് വാട്ടറിനെയാണ് ഉദ്ദേശിക്കുന്നത്. The presence of these impurities beyond the permissible limit is objectionable both from aesthetic and health point of view. അല്ലേ, നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി, നമ്മൾ ഇന്നലെ കെമിക്കൽ ട്രീറ്റ്മെന്റ് കെമിക്കൽ ടെസ്റ്റുകൾ നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഓരോ കെമിക്കൽസ്, ഫോർ എക്സാമ്പിൾ ക്ലോറൈഡ്, അതുപോലെ നമ്മൾ പി എച്ച് എത്ര വേണം വെള്ളത്തിന്റെ പി എച്ച്, പിന്നെ അതുപോലെ ടോട്ടൽ സോളിഡ്സ് എത്ര വേണം, അങ്ങനെ ഓരോ കെമിക്കൽസിന്റെയും അളവ് പറഞ്ഞിരുന്നു അല്ലെ. ആ അളവിന് മീതിയാണെങ്കിൽ ദാറ്റ് വാട്ടർ ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. അപ്പോ അതിന് മീതിയാണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അവിടെയാണ് ട്രീറ്റ്മെന്റ് ഓഫ് വാട്ടർ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. But thus, water treatment plays an important role in the modern water supply systems. അല്ലെ, എന്തൊക്കെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? കാരണം ടു റിമൂവ് ദ പാത്തജനിക് ഓർഗാനിസംസ്. എന്താണ് പാത്തജനിക് ഓർഗാനിസം? ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു പാത്തജനിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഡിസീസ് കോസിംഗ് ഓർഗാനിസം അല്ലെ, രോഗം പരത്തുന്ന ഓർഗാനിസംസിനെയാണ് പാത്തോജനിക് ഓർഗാനിസംസ്. അപ്പൊ അവരെയൊക്കെ വെള്ളത്തിൽ നിന്ന് ഒഴിവാക്കണം. പിന്നെ ടു റിമൂവ് ദ കളർ ആൻഡ് ടർബിഡിറ്റി. വെള്ളത്തിന് കളർ, നമ്മുടെ ഒബ്ജക്ഷനബിൾ ആയിട്ടുള്ള കളർ ആണെങ്കിൽ അത് മാറ്റണം. പിന്നെ കലക്ക് വെള്ളമായാണെങ്കിൽ, ടർബിഡ് ആണെങ്കിൽ ആ ടർബിഡിറ്റി ഒഴിവാക്കണം. പിന്നെ അതുപോലെ ടു റിമൂവ് അൺപ്ലസന്റ് ആൻഡ് ഒബ്ജക്ഷനബിൾ ടേസ്റ്റ് ആൻഡ് ഓർഡർ. ചീത്ത മണവും എന്താണ് ടേസ്റ്റും ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. അതിനൊക്കെയാണ് നമ്മൾ വെള്ളം ട്രീറ്റ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ടു റിമൂവ് ഡിസോൾവ്ഡ് ഗ്യാസസ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു അല്ലെ. ഏതൊക്കെയാണ് ഡിസോൾവ്ഡ് ഗ്യാസസ്? ഏതൊക്കെയാണ് വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യമായിട്ടുള്ളത്? ആ ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ആ പിന്നെ ഒരു ഫോം ഓഫ് ക്ലോറിനും ഉണ്ട് അല്ലെ. പിന്നെ ഇന്നലെ പറഞ്ഞിരുന്നു നൈട്രജൻ എന്ന് പറഞ്ഞാൽ നാല് ഫോംസിൽ അവൈലബിൾ ആണ്. അമോണിയ ഫോം, ആൽബുമിനോയിഡ് ഫോം, നൈട്രൈറ്റ്, നൈട്രേറ്റ് അല്ലെ. അപ്പൊ അങ്ങനത്തെ നൈട്രേറ്റ്സ് അതൊക്കെ ഒഴിവാക്കണം. ഓരോ ലിമിറ്റും നമ്മൾ കണ്ടു. അപ്പൊ ആ ലിമിറ്റിൽ കൂടുതലാണെങ്കിൽ ഒഴിവാക്കണം. പിന്നെ അതുപോലെ തന്നെ ഡിസോൾവ്ഡ് ഓക്സിജന്റെ കാര്യം പറയുകയാണെങ്കിൽ മിനിമം എത്ര വേണം അക്വാട്ടിക് ലൈഫിന്? ആ 4 to 5 milligrams per liter അക്വാട്ടിക് ലൈഫ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ 4 to 5 milligrams per liter DO എന്തായാലും വെള്ളത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു അതുപോലെ നാച്ചുറൽ ഫ്രഷ് വാട്ടർ ആണെങ്കിൽ അവിടെ 10 milligrams per liter വരെ കാണും DO. ഓക്കെ, പിന്നെ അതുപോലെ DO ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്, ചൂടുവെള്ളത്തില് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഡിസോൾവ്ഡ് ഗ്യാസസ് ലിമിറ്റിൽ കൂടിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ഡെഫിഷ്യന്റ് ആണെങ്കിൽ അത് കൊടുക്കുകയും വേണം, സപ്ലൈ ചെയ്യുകയും വേണം വെള്ളത്തിലേക്ക്. പിന്നെ അതുപോലെ ടു റിമൂവ് സസ്പെൻഡഡ് കൊളോയിഡൽ ആൻഡ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് ഓഫ് ബോത്ത് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് ഒറിജിൻ. അപ്പൊ സസ്പെൻഡഡ് മാറ്റർ ഉണ്ടാവും,
colloidal particles undaavum dissolved particles undaavum appo idellam vellathil undengil eduthu maatanam to make water fit for domestic and industrial use appo nammal idakka limit lekku kondarumba endha uddesham namakku domestic purpose inum adu pole industries ilum okke ee vellam upayogikkan saadhyakkana nammal alle need to reduce corrosive and tuberculating properties of water which affect the pipe adu pole thanne corrosive property aa vellathine corrosive property undengil adakke maatum corrosion parayumba thurumbikka ipo innalle nammal parnu oxygen koodal undengil വെള്ളത്തിലെ ഓക്സിജന്റെ ലെവൽ കൂടുതലുണ്ടെങ്കിൽ ആ വെള്ളം അത് കൊണ്ടുപോകുന്ന പൈപ്പ് കാരി ചെയ്യുന്ന പൈപ്പിനെ കൊറോഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യണം ആ ഓക്സിജന്റെ ലെവൽ കുറച്ച് കുറയ്ക്കണം പിന്നെ അതുപോലെ ട്യൂബർക്കുലേറ്റിംഗ് പ്രോപ്പർട്ടി എന്താണ് ട്യൂബർക്കുലേറ്റിംഗ് പ്രോപ്പർട്ടി ആ നമ്മൾ അത് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് വെള്ള എന്താ പൈപ്പിനെ ट्यूबर्क्यूल्स फॉर्म चेयुन्नदल्ले अदायत प्रोजेक्शन्स आ पाइपिन्टे मोळिल एंताण तुरुम्बिक्कुन्नदल्ल पक्षेंगिल प्रोजेक्शन्स फॉर्म चेयुन्नत अदाण ट्यूबर्कुलेशन एन्न पറയുന്നത് अद आ कैरी चेयुन्न वेल्लत्तिन्टे प्रॉपर्टी अनुसरिच्चा वेल्लम आसिड आणेंगिलो आल्कलाइन आणेंगिलोक्केयाण ई ओरु ट्यूबर्कुलेटिंग प्रॉपर्टी उंडावुक अब नाम आसिड कंटेंट ना वेड़ा ओके अब अदान ट्रीटमेंट उद्देशिक इन नाम ट्रीटमेंट प्लांट कणको आ ट्रीटमेंट प्लांट यूनिट पल यूनिट वेल कड़पू अल नमुक इवे नमें सोर्स इवड़ा विचार सोर्स അതായത് റിവർ ആവാം ലേക്ക് ആവാം റിസർവോയർ ആവാം ഗ്രൗണ്ട് വാട്ടർ സോഴ്സ് ആവാം സോഴ്സ് എന്തു ആയിക്കോട്ടെ ആ സോഴ്സിൽ നിന്ന് കിട്ടുന്ന വെള്ളം റോ വാട്ടർ വെള്ളം നമ്മൾ ട്രീറ്റ് ചെയ്യും ഓരോ ട്രീറ്റ്മെന്റ് യൂണിറ്റുകളിലൂടെയും പോയി അവസാനം അത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് പോകും വീടുകളിലേക്ക് എത്തിക്കും अब ई यूनिटे नमुक डीटेलडाई पढ़ान फ्लो डायग्राम ऑफ डिफरेंट यूनिट इन वाटर ट्रीटमेंट प्लांट इंपॉर्टेंट वाले इंपॉर्टेंट ओके इतना मनसे इन पढ़ना सेक्शंस कूड़ल मनस अमुक या सोर्स अल रिवर आवाम लेक आवाम रिसर्वॉयर आवाम ആ സോഴ്സിൽ നിന്ന് ആദ്യം വെള്ളം എങ്ങോട്ടാണ് പോവുക പ്രീ ക്ലോറിനേഷൻ ഇഫ് റിക്വയർഡ് ഇത് എല്ലാ പ്ലാന്റ്സിലും കാണണമെന്നില്ല പ്രീ ക്ലോറിനേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് അതായത് ആദ്യം ക്ലോറിൻ ആഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ഓക്കേ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളൂ വെള്ളം ഒരുപാട് പൊല്യൂട്ടഡ് ആണെങ്കിൽ മാത്രമേ ഈ പ്രീ ക്ലോറിനേഷൻ കൊടുക്കാറുള്ളൂ പക്ഷെ നോർമലി നമുക്ക് ഇത് ആവശ്യമില്ല ഈ ടൂ എന്ന് പറയുന്നത് നോർമലി സജസ്റ്റ് ചെയ്യില്ല ഓക്കേ പിന്നെ ആദ്യം തന്നെ വെള്ളം പോവുക എയറേഷൻ യൂണിറ്റിലേക്കാണ് എയറേഷൻ എയറേഷൻ യൂണിറ്റിൽ പോകുമ്പോൾ വെള്ളത്തിൽ ഗ്യാസസ് നമ്മുടെ ഡിസോൾവ്ഡ് ഗ്യാസസിന്റെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഫസ്റ്റ് യൂണിറ്റ് പരിഹരിക്കും അതായത് നമ്മുടെ ഓക്സിജനും എല്ലാം വെള്ളത്തിലേക്ക് സപ്ലൈ ചെയ്യും അതാണ് എയറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എയറേഷൻ കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ഫ്ലോക്കുലേഷൻ ചേംബറിലേക്കാണ് ഈ ഫ്ലോക്കുലേഷൻ ചേംബർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അതിനു മുന്നേ ഫ്ലോക്കുലേഷന്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ ഈ എയറേഷന്റെ കൂടെ ഇവിടെ സെഡിമെന്റേഷൻ ചേംബറും കൂടെ വരും ട്ടോ സെഡിമെന്റേഷൻ അതായത് വെള്ളം പതുക്കെ പോകും ഒരു ചേംബറിലൂടെ പതുക്കെ പോകും അപ്പോൾ എന്ത് സംഭവിക്കും വലിയ വലിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ഡൗൺ ചെയ്യും
ഓക്കേ അപ്പോൾ വലിയ പാർട്ടിക്കിൾസ് ഒക്കെ ആ ഒരു സെഡിമെന്റേഷൻ പ്രോസസ്സിൽ ഒഴിവായി എന്നിട്ട് ബാക്കി വരുന്ന ക്ലിയർ ബാക്കി വരുന്ന മുകളിലെ വെള്ളം എങ്ങോട്ട് പോകും ഫ്ലോക്കുലേഷൻ ചേംബറിലേക്ക് പോകും അപ്പോൾ ഈ ഫ്ലോക്കുലേഷൻ ചേംബറിൽ ഒഴിവാക്കുന്നത് ഫ്ലോക്സ് അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ് നമ്മൾ മൂന്ന് തരത്തിലുള്ള പാർട്ടിക്കിൾസ് പഠിച്ചില്ലേ സസ്പെൻഡഡ് കൊളോയിഡല് ഡിസോൾവ്ഡ് അങ്ങനെ മൂന്ന് പാർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചു അല്ലെ മൂന്ന് ടൈപ്പാക്കി മാറ്റി അതിലെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് വലിയ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഒക്കെ സെഡിമെന്റേഷൻ ടാങ്കിൽ തന്നെ താഴേക്ക് അടിഞ്ഞുകൂടും പിന്നെ അടുത്തത് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനാണ് ഫ്ലോക്കുലേഷൻ ചേംബറിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഫ്ലോക്കുലേഷൻ ചേംബറിൽ എന്താ സംഭവിക്കുന്നത് ഇവിടെ നമ്മളൊരു കൊയാഗുലന്റ് ആഡ് ചെയ്യും കൊയാഗുലന്റ് ഈ കൊയാഗുലന്റ് ആയിട്ട് പൊതുവെ ഉപയോഗിക്കാറുള്ളത് ആലമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഒരു പക്ഷെ ആലം ആലം എന്ന് പറയുന്നത് ഒരു കൊയാഗുലന്റ് ആണ് ആലം എന്ന് പറയുന്നത് അലുമിനിയം സൾഫേറ്റ് ആണ് Al2SO4 18H2 അതാണ് ആലം അപ്പൊ ഈ ആലമാണ് അതായത് അലുമിനിയം സൾഫേറ്റ് നമ്മൾ എന്ത് ചെയ്യും ഇത്ര ഡോസിൽ നമ്മൾ ആഡ് ചെയ്യും ഈ അലുമിനിയം സൾഫേറ്റ് എന്ത് ചെയ്യും ആ വെള്ളത്തിലുള്ള കൊളോയിഡ്സിനെ പോയി അട്രാക്ട് ചെയ്യും അതായത് കൊളോയിഡ്സ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു കൊളോയിഡ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലെ അപ്പൊ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡ്സ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആലത്തിനെ വന്ന് എന്ത് ചെയ്യും റിയാക്ട് ചെയ്യും അങ്ങനെ അവിടെ ഫ്ലോക്ക് ഫോം ചെയ്യും അപ്പൊ ഈ കൊളോയിഡ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുതാണ് ഫ്ലോക്ക് അപ്പൊ ഈ ഫ്ലോക്സ് ഫോം ചെയ്യും അപ്പൊ വലുതായതുകൊണ്ട് അതിന്റെ ഡെൻസിറ്റി കൂടും ഡെൻസിറ്റി കൂടുമ്പോൾ അത് താഴേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യും ആ ഒരു പ്രൊസീജിയറാണ് ഫ്ലോക്കുലേഷൻ ടാങ്കിൽ നടക്കുന്നത് അപ്പൊ ഈ ഫ്ലോക്കുലേഷൻ ടാങ്കില് ഫ്ലോക്സ് ഫോം ചെയ്ത് ഇവരത് വേറെ യൂണിറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് സെഡിമെന്റേഷൻ വിത്ത് ഓർ വിത്തൗട്ട് കൊയാഗുലന്റ് അതായത് ഈ സെഡിമെന്റേഷൻ നടക്കുന്നത് ഒരു ചേംബറിലാണ് അടുത്ത ചേംബറിലേക്ക് കൊണ്ടുവന്ന് അവിടെയാണ് സെഡിമെന്റേഷൻ നടക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഫ്ലോക്സ് വലിയ ഫ്ലോക്സ് ഫോം ചെയ്യും എന്നിട്ട് അത് എന്ത് ചെയ്യും സെഡിമെന്റേഷൻ നടക്കും വലിയ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് താഴെ വന്ന് അടിഞ്ഞുകൂടും പിന്നെ വരുന്ന ക്ലിയർ വാട്ടർ അപ്പൊ നമ്മുടെ കൊളോയിഡ്സ് ഒക്കെ റിമൂവ് ആയി ഇനി വരുന്ന നല്ല വെള്ളം എങ്ങോട്ട് പോവും നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റിലേക്ക് പോവും ഫിൽട്രേഷൻ യൂണിറ്റിൽ ഫിൽട്രേഷൻ നടക്കും വെള്ളം അരിപ്പ് പോലെ അരിച്ചെടുക്കും അപ്പൊ അതിനു വേണ്ടി നമുക്ക് കുറെ എന്താണ് കുറെ ലെയേഴ്സില് നമ്മൾ അറേഞ്ച് ചെയ്യും ഓരോ സൈസ് വെച്ച് ആദ്യം വലിയ സൈസ് കല്ലുകള് അതിന്റെ മുകളിൽ ചെറിയ സൈസ് കല്ല് അതിന്റെ മുകളിൽ ചെറിയ സൈസ് അങ്ങനെ അറേഞ്ച് ചെയ്യും നമ്മൾ ഒരു ഫിൽറ്ററായിട്ട് അറേഞ്ച് ചെയ്യും എന്നിട്ട് ആ ഫിൽറ്റർ മീഡിയത്തിലൂടെ നമ്മൾ വെള്ളം പാസ് ചെയ്യും അപ്പൊ എന്താണ് ഒരു സീവിങ് ആക്ഷൻ അരിപ്പയുടെ ഒരു എഫക്റ്റ് കിട്ടും അങ്ങനെ നമുക്ക് നല്ല വെള്ളം നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും ആ ഫിൽട്രേഷനും കഴിഞ്ഞ വെള്ളം എങ്ങോട്ട് പോവും നമ്മുടെ ഡിസ്ഇൻഫെക്ഷനിലേക്ക് പോവും ഡിസ്ഇൻഫെക്ഷൻ യൂണിറ്റിലേക്ക് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ഇൻഫെക്റ്റന്റ് എന്ന് പറയുന്നത് ക്ലോറിൻ തന്നെയാണ് ഇന്ത്യയിലൊക്കെ ക്ലോറിൻ ആണ് ഉപയോഗിക്കുന്നത് വേറെയും കുറെ ഡിസ്ഇൻഫെക്റ്റൻസ് ഉണ്ട് ഇപ്പോ ഓസോൺ വെച്ച് നമുക്ക് ഡിസ്ഇൻഫെക്ട് ചെയ്യാം പക്ഷേങ്കില് അതിനൊന്നും എന്താ ഭാവിയിലേക്ക് ഒരു എഫക്റ്റ് ഇല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ജേംസ് ഒക്കെ എന്താണ് നശിച്ചു പോകും പക്ഷേങ്കില് പിന്നെ ആ ഒരു ഓസോണിന് എഫക്റ്റ് ഉണ്ടാവില്ല അതായത് അതിന്റെ റെസിഡ്യുവൽ ആക്ഷൻ ഇല്ല പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ക്ലോറിന് ഒരുപാട് റെസിഡ്യുവൽ ആക്ഷൻ വരുന്നുണ്ട് റെസിഡ്യുവൽ പ്രോപ്പർട്ടി അതായത് ഭാവിയിൽ നമ്മുടെ പൈപ്പ് ലൈനിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പൈപ്പിൽ വല്ല ജേംസ് ഒക്കെ ഉണ്ടെങ്കിൽ
അതും ആ ഒരു ക്ലോറിനെ നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലോറിൻ ഇവിടെ ഉപയോഗിക്കാൻ കാരണം. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യും. ആ ഡിസ്ഇൻഫെക്ഷൻ കഴിഞ്ഞ് ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സിറ്റീസിലേക്ക് ടൗൺസിലേക്കൊക്കെ കൊടുക്കും. അങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ ആ വെള്ളം എത്തും. അപ്പൊ ഇതാണ് ഒരു ഫ്ലോ ഡയഗ്രാം ഓഫ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അപ്പൊ ആദ്യം നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്കിലെത്തും, പിന്നെ അത് എയറേഷൻ അണ്ടർഗോ ചെയ്യും. എയറേഷൻ കഴിഞ്ഞ് നമ്മുടെ ഫ്ലോക്കുലേഷൻ ഫ്ലോക്സ് ഫോം ചെയ്യും. അതിനുവേണ്ടി നമ്മൾ കൊയാഗുലന്റ് ആഡ് ചെയ്യും. ആലം ആണ് യൂസ് ചെയ്യുന്ന കൊയാഗുലന്റ്. അപ്പൊ കൊയാഗുലന്റ് ആഡ് ചെയ്യും, ആ ഫ്ലോക്സ് സെറ്റിൽ ഡൗൺ ചെയ്യും. പിന്നെ അത് ഫിൽട്രേഷനിലേക്ക് പോവും. ഫിൽറ്റർ ചെയ്ത വെള്ളം ഡിസ്ഇൻഫെക്ഷനിൽ പോവും. അങ്ങനെ നമ്മൾ ക്ലോറിനൊക്കെ വെച്ച് ഡിസ്ഇൻഫെക്ട് ചെയ്യും, എന്നിട്ടത് വീടുകളിലേക്ക് കൊടുക്കും. അപ്പൊ ഇതാണ് ഫ്ലോ ഡയഗ്രാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരുടെയും നോട്ട്ബുക്കിൽ ഈ ഒരു ഡയഗ്രാം കണ്ടിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഓരോ യൂണിറ്റിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അതിനു മുന്നേ, വാട്ട് ആർ ദ പോയിന്റ്സ് ടു ബി കൺസിഡേർഡ് ഇൻ ദ ലൊക്കേഷൻ ആൻഡ് ലേ ഔട്ട് ഓഫ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അപ്പൊ നമ്മൾ എവിടെയാണ് ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് സിറ്റുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ദ ടൗൺ ടു വിച്ച് വാട്ടർ ഇസ് ടു ബി സപ്ലൈഡ്. അപ്പൊ ഏത് ടൗണിലേക്കാണോ വെള്ളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടൗണിനോട് അടുത്ത് തന്നെ ആയിരിക്കണം ട്രീറ്റ്മെന്റ് പ്ലാന്റ് അല്ലേ. അല്ലെങ്കിൽ എന്താ പറ്റാ, നമ്മുടെ പൈപ്പ് ലൈൻസ് ഒക്കെ അത്രയും ലെങ്ത് നമ്മൾ കൂട്ടി കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന പ്രഷർ നമുക്ക് ഔട്ട്ലെറ്റിൽ കിട്ടണമെങ്കിൽ ഡിസ്റ്റൻസ് കുറവായിരിക്കണം അല്ലേ. പിന്നെ അതുപോലെ ഷുഡ് ബി നിയർ ടു ദ ഇൻടേക്ക് വാൽവ്സ്. അപ്പൊ ടൗണിനോട് മാത്രം അടുത്തായാൽ പോരാ, സോഴ്സിനോടും അടുത്തായിരിക്കണം. അതായത് നമ്മുടെ പുഴയോ എവിടുന്നാണോ നമ്മൾ വെള്ളം എടുക്കുന്നത് അതിനോടടുത്തും ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ദ സോഴ്സസ് ഓഫ് പൊല്യൂഷൻ. അപ്പോ പൊല്യൂഷൻ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ദൂരെ ആയിരിക്കണം. ദേർ ഷുഡ് ബി ഇനഫ് സ്പേസ് അവൈലബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റിന് കൺജസ്റ്റഡ് ആയി കൊടുക്കാൻ പാടില്ല. കുറെ എംപ്റ്റി സ്പേസസ് ഉണ്ടായിരിക്കണം. കാരണം ഭാവിയിൽ നമുക്കിപ്പോ ഇതാ, ഇതിപ്പോ ഒരു ഫ്ലോക്കുലേഷൻ ടാങ്ക് ആണ്. അപ്പൊ ഈ ഒരു ഫ്ലോക്കുലേഷൻ ടാങ്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഭാവിയിൽ ഒന്നുകൂടെ നിർമ്മിക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കും. കാരണം നമുക്കറിയാം പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ പോപ്പുലേഷൻ കൂടുന്തോറും വെള്ളത്തിന്റെ ഡിമാൻഡ് കൂടും. അപ്പോ കൂടുതൽ വെള്ളം ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡിസൈൻ ചെയ്യാൻ. ഫ്യൂച്ചർ എക്സ്പാൻഷന് നമ്മൾ സ്ഥലം വിട്ടിരിക്കണം. ഓൾ ദ യൂണിറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ഓർഡർ ഓഫ് സീക്വൻസ് സോ ദാറ്റ് വാട്ടർ ഡയറക്ട്ലി ഫ്ലോസ് ഫ്രം വൺ പ്രോസസ് ടു ദ നെക്സ്റ്റ് പ്രോസസ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഒരു ഫ്ലോ ഡയഗ്രാം, ആ ഡയഗ്രത്തിനനുസരിച്ച് തന്നെ വേണം യൂണിറ്റ്സ് ശരിക്കുള്ള ഒരു പ്ലാന്റിൽ സിറ്റുവേറ്റ് ചെയ്യാൻ അല്ലേ. എന്നാലേ വെള്ളം ആ ഒരു ഒഴുക്കത്തിൽ നമുക്ക് ആ ആ ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ എയറേഷൻ യൂണിറ്റ് കഴിഞ്ഞാൽ നേരെ ഫ്ലോക്കുലേഷൻ ടാങ്കിലേക്ക്, അത് കഴിഞ്ഞാൽ സെഡിമെന്റേഷൻ ടാങ്ക്, അത് കഴിഞ്ഞാൽ ഫിൽട്രേഷൻ ടാങ്കിലേക്ക്, അങ്ങനെ സീക്വൻസ് ആയിട്ട് ഒഴുക്കാൻ പറ്റും. എ ടെസ്റ്റിംഗ് ലബോറട്ടറി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഫോർ കാരിയിങ് ഔട്ട് അനാലിസിസ് ഓഫ് വാട്ടർ. എന്താണ്, ഒരു ലാബ് എന്തായാലും ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് വെള്ളം ബിഫോർ ട്രീറ്റ്മെന്റും ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആഫ്റ്റർ ട്രീറ്റ്മെന്റും ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ചില കേസസിൽ ആ ഒരു പ്രോസസ്സിന്റെ സമയത്തും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഒരു ലാബ് എന്തായാലും ഒരു ട്രീറ്റ്മെന്റ് യൂണിറ്റിൽ ഉണ്ടായിരിക്കണം, ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഉണ്ടായിരിക്കണം. സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ദ പ്ലാന്റ് ഫോർ ഇഫക്റ്റീവ് ഓപ്പറേഷൻ കൺട്രോൾ ആൻഡ് മെയിൻ്റനൻസ്. അതുപോലെ തന്നെ സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളൊക്കെ അടുത്തുണ്ടെങ്കിൽ ജീവനക്കാർക്ക് പെട്ടെന്നൊരാവശ്യം വന്നാൽ ഓടിയെത്തി എന്തൊക്കെയാ വേണ്ടത്, എവിടെയാണ് ഫോൾട്ട് എങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും.
ഓക്കേ അപ്പോൾ ഇനി നമുക്ക് ഓരോ യൂണിറ്റ്സിലേക്ക് പോവാം അപ്പോൾ ആദ്യം എയറേഷൻ ആണ് എയറേഷൻ എന്താണ് എയറേഷൻ എ ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ മെത്തേഡ് ബൈ വിച്ച് വാട്ടർ ഈസ് ബ്രോട്ട് ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് എയർ സോ ആസ് ടു അബ്സോർബ് ഓക്സിജൻ ഫോർ ദി റിഡക്ഷൻ ഓഫ് ടേസ്റ്റ് ഓഡർ എക്സെട്ര ബൈ വെർച്യു ഓഫ് ഓക്സിഡേഷൻ ആൻഡ് എക്സ്പൽഷൻ അതായത് നമ്മൾ ഈ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത് നമ്മുടെ വെള്ളം എത്രത്തോളം നമുക്ക് വായുവിനോട് കോണ്ടാക്റ്റിലേക്ക് വരുത്താൻ പറ്റുമോ എയറിനോട് കോണ്ടാക്റ്റിൽ വരുത്താൻ പറ്റുമോ അത്രത്തോളം എയറിലുള്ള ഗ്യാസസ് വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരും അതാണ് നമ്മളിവിടെ നടത്തുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എത്രത്തോളം നമുക്ക് ആ ഒരു വെള്ളം ആ ഒരു ലെയർ ഓഫ് വാട്ടർ നമുക്ക് അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുത്താൻ പറ്റുമോ അത്രത്തോളം അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ നമ്മുടെ വാട്ടറിലേക്ക് കയറും സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് എയറേഷൻ ആർ ലിസ്റ്റഡ് ബിലോ എന്തൊക്കെയാണ് എയറേഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് ടു റെഡ്യൂസ് ദ ടേസ്റ്റ് ആൻഡ് ഓഡർ കോസ്ഡ് ബൈ വോളറ്റൈൽ കോമ്പൗണ്ട്സ് ആൻഡ് ഡിസോൾവ്ഡ് ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ സൾഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് അമോണിയ എക്സെട്ര അപ്പൊ നമ്മുടെ വെള്ളത്തിന്റെ ടേസ്റ്റും ഓർഡറും സ്മെല്ല് എന്തെങ്കിലും ചീത്ത സ്മെല്ലോ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ മാറ്റാൻ സാധിക്കും ആ ടേസ്റ്റ് എച്ച് ടു എസ് അല്ലെങ്കിൽ CO2 അല്ലെങ്കിൽ അമോണിയ ഇവര് കാരണമാണ് ആ ഒരു ടേസ്റ്റിന്റെ വ്യത്യാസമെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് എയറേഷനിലൂടെ മാറ്റാൻ സാധിക്കും പിന്നെ ടു ഓക്സിഡൈസ് ദ ഓർഗാനിക് മാറ്റർ ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് മാറ്റർ അതായത് കാർബൺ കണ്ടെയ്നിങ് മാറ്റർ എന്ത് ചെയ്യും ഓക്സിഡൈസ്ഡ് ആവും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അതിന്റെ ഓക്സൈഡ്സിലേക്ക് മാറും അങ്ങനെ അവരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും ഓക്സിഡൈസ് ചെയ്യാൻ സാധിക്കും പിന്നെ ടു കൺവേർട്ട് ദ ഡിസോൾവ്ഡ് അയൺ ആൻഡ് മാംഗനീസ് ഇൻ ടു ഇൻസോലിബിൾ ആൻഡ് സെറ്റിലബിൾ ഫോം ബൈ ഓക്സിഡേഷൻ സോ ദാറ്റ് ദേ ക്യാൻ ബി റിമൂവ്ഡ് ആഫ്റ്റർവേർഡ്സ് ഇൻ സെഡിമെന്റേഷൻ ടാങ്ക് ആൻഡ് ഫിൽട്ടർ ബെഡ്സ് അപ്പൊ നമ്മുടെ ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള അയണും മാംഗനീസും അവരെന്ത് ചെയ്യാം അവരെ സെറ്റിലബിൾ ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ഓക്സിജനുമായിട്ട് ഇവർ റിയാക്ട് ചെയ്യും അയണ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അയൺ ഓക്സൈഡ്സ് ഫോം ചെയ്യും അപ്പൊ അയൺ ഓക്സൈഡ് എന്ന് പറയുന്നത് വെള്ളത്തിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് അപ്പൊ ആ ഒരു ഫോമിലേക്ക് അതിനെ മാറ്റാൻ സഹായിക്കും എയറേഷൻ പിന്നെ ടു റിമൂവ് ദ കൊറോസീവ് നേച്ചർ ഓഫ് വാട്ടർ ബൈ റിലീസിംഗ് ഗ്യാസസ് ലൈക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ് അപ്പോൾ ഈ വെള്ളത്തിന്റെ ആ കൊറോസീവ് നേച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടി അല്ലെ ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ വരുന്ന പ്രോപ്പർട്ടി അപ്പം അതൊക്കെ കാർബൺ ഡൈ ഓക്സൈഡും പോവും എന്നുവെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂസ് ആവും ഓക്സിജൻ മാത്രമല്ല കൊടുക്കുന്നത് ഓക്കെ പല ഗ്യാസസും കേറും അതുപോലെ തന്നെ റിലീസ് ആവും ചെയ്യും അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു വെള്ളത്തിന്റെ കൊറോസീവ് പ്രോപ്പർട്ടി മാറ്റാൻ സാധിക്കും പിന്നെ ടു ഇൻക്രീസ് ദ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് ഓഫ് വാട്ടർ ആൻഡ് മേക്ക് ഫ്രഷ് അതുപോലെ ഓക്സിജനും കയറും അപ്പൊ എന്ത് പറ്റും ആ വെള്ളത്തിന്റെ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് കൂടും ഓക്സിജൻ കണ്ടന്റ് കൂടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ വെള്ളം ഫ്രഷ് ആവുക എന്നുള്ളൊരു മീനിങ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു നല്ല തണുത്ത വെള്ളമായിരിക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് അല്ലെ ചൂടുവെള്ളം നമുക്ക് കുടിക്കുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല കാരണം ഡിസോൾവ്ഡ് ഓക്സിജൻ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ അപ്പൊ തണുത്ത വെള്ളത്തിൽ കൂടുതൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് ഉണ്ട് ഓക്കെ അപ്പൊ അതൊക്കെയാണ് എയറേഷൻ കൊടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഇനി എയറേഷൻ കൊടുക്കാൻ പല മെത്തേഡ്സ് ഉണ്ട് അതിൽ നമുക്ക് നാല് മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് കാസ്കേഡ് എയറേറ്റർ സ്പ്രേ നോസിൽ മൾട്ടിപ്പിൾ പാൻ എയറേറ്റേഴ്സ് ഡിഫ്യൂഷൻ എയറേറ്റേഴ്സ് അങ്ങനെ നാല് ടൈപ്പിൽ നമുക്ക് എയറേഷൻ കൊടുക്കാം വെള്ളത്തിന് എയറേഷൻ കൊടുക്കാൻ സാധിക്കും
അപ്പോൾ ഓരോന്നായി നോക്കാം. ആദ്യം കാസ്കേഡ് എയറേറ്റർ. അതിൽ എങ്ങനെയാണ് നമ്മൾ എയറേഷൻ കൊടുക്കുന്നത്? വാട്ടർ ഈസ് മെയ്ഡ് ടു ഫോൾ ഇൻ ദ ഫോം ഓഫ് തിൻ ഷീറ്റ്. ഷീറ്റ് പോലെ വെള്ളം ഒഴുക്കുകയാണ് നമ്മൾ ഓവർ എ സീരീസ് ഓഫ് സ്റ്റെപ്സ്. അപ്പോൾ സ്റ്റെപ്സ് ഉണ്ടാക്കി ആ സ്റ്റെപ്പിന്റെ മുകളിലൂടെ ഒരു ഷീറ്റ് ഓഫ് വാട്ടർ എന്നുള്ളതുപോലെ നമ്മൾ ഒഴുക്കി വിടുകയാണ്. അങ്ങനെ ഷീറ്റ് ഓഫ് വാട്ടർ ആയി ഒഴുകുമ്പോൾ എന്ത് പറ്റും? ഇതാ ഇവിടെ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് വെള്ളം, വാട്ടർ ഈസ് മെയ്ഡ് ടു ഫ്ലോ. അപ്പൊ ആ ഒഴുകുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്ടിൽ വരും, എയറുമായി കോണ്ടാക്ടിൽ വരുമ്പോ വെള്ളം അങ്ങോട്ട് എയർ ഡിഫ്യൂസ് ആവും അല്ലേ. അപ്പോ ഡ്യൂറിംഗ് ദ ഫോൾ വാട്ടർ മിക്സസ് തറലി വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ ആൻഡ് ഗെറ്റ്സ് എയറേറ്റഡ്. അതാണിപ്പോ പറഞ്ഞത് അല്ലേ. ഹെഡ് റിക്വയർമെന്റ്സ് വേരി ഫ്രം 0.005 to 0.03 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് വേരി ഫ്രം 0.5 to 0.65 മീറ്റർ സ്ക്വയർ പെർ 100 ലിറ്റേഴ്സ് പെർ ഡേ. അതായത് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിന്റെ ക്രൈറ്റീരിയാസ് ആണ് പറയുന്നത്. പിന്നെ അതുപോലെ ഏത് പ്രഷറിലാണ് വെള്ളം വീഴേണ്ടത് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. 0.005 to 0.03 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ പ്രഷറിലും പിന്നെ അതുപോലെ തന്നെ എത്രയാണ് സ്റ്റെപ്പിന് കൊടുക്കേണ്ട ഏരിയ, മിനിമം ഏരിയ 0.5 to 0.65 മീറ്റർ സ്ക്വയർ പെർ 100 ലിറ്റർ. 100 ലിറ്ററിനാണ് ഈ പറഞ്ഞ വാല്യൂസ്. ഓക്കെ, അപ്പൊ അതാണ് കാസ്കേഡ് എയറേറ്റർ. അപ്പൊ സ്റ്റെപ്പിന്റെ ഫോമില് വെള്ളം വന്ന് വീഴുന്നു, അപ്പൊ തിൻ ഷീറ്റായിട്ട് ഒഴുകും. ആ ഒഴുകുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിലുള്ള എയറുമായി കോണ്ടാക്ടിൽ വരും, അങ്ങനെ എയർ ഡിഫ്യൂസ് ആവും. അടുത്തത് സ്പ്രേ നോസിൽസ്. അപ്പോ സ്പ്രേ നോസിൽ എന്തായിരിക്കും? ഒരു നോസിലിന്റെ അകത്തൂടെ വെള്ളം സ്പ്രേ ചെയ്യുക അല്ലെ. വാട്ടർ ഇസ് സ്പ്രേഡ് അണ്ടർ പ്രഷർ ത്രൂ സ്പെഷ്യൽ നോസിൽസ് ഇൻ ദിസ് മെത്തേഡ്. അപ്പോ നോസിൽസ് കൊടുക്കും, ആ നോസിൽസിലൂടെ നമ്മൾ ആ വെള്ളം സ്പ്രേ ചെയ്യിക്കും. വാട്ടർ ഇസ് മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദീസ് ഫൗണ്ടൻസ് ഇൻക്രീസിംഗ് ദ കോണ്ടാക്ട് ഏരിയ ഓഫ് വാട്ടർ വിത്ത് എയർ ആൻഡ് ദസ് എഫക്റ്റിംഗ് എയറേഷൻ. അപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മുടെ ആ നോസിലൂടെ വരുന്ന വെള്ളം ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് വീഴുന്നത്. അപ്പൊ ഈ ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആവുമ്പോ അവരുടെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്ടിൽ വരുന്ന ഏരിയ കൂടുതലായിരിക്കും. അപ്പൊ കൂടുതൽ എയർ അവർക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. നോസൽസ് യൂഷ്വലി ഹാവ് ഡയമീറ്റേഴ്സ് വേരിങ് ഫ്രം 10 to 40 എം എം സ്പേസ്ഡ് ഇൻ ദ പൈപ്പ് അറ്റ് ഇന്റർവെൽസ് ഓഫ് 0.5 to 1 മീറ്റർ ഓർ മോർ. അതായത് അവരുടെ ഡയമീറ്റർ എത്രയാണ്? നോസൽ ഡയമീറ്റർ 10 to 40 എം എം സ്പേസിംഗിലാണ് നോസിൽസ് വെക്കുന്നത്. ഒരു നോസിൽ കഴിഞ്ഞാൽ അടുത്ത നോസിൽ വരിക അടുത്ത് തന്നെ 10 to 40 എം എം സ്പേസിംഗ്, അതായത് 1 cm to 4 cm സ്പേസിംഗിൽ അടുത്തടുത്ത് നോസിൽസ് വെക്കും. ഓക്കെ, അതാണ് സ്പ്രേ നോസിൽസ്. പിന്നെ അടുത്തത് മൾട്ടിപ്പിൾ പാൻ എയറേറ്റർ. മൾട്ടിപ്പിൾ പാൻ എയറേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ പാൻസ് വെക്കും. ആ പാനിലൊക്കെ പോർസ്, പെർഫറേഷൻസ് കൊടുക്കും. അതായത് ഓട്ട ഓട്ട കൊടുക്കും, ആ പാനിൽ കുറെ ഓട്ട കൊടുക്കും. അപ്പൊ വെള്ളം ഒഴുകുമ്പോൾ ആ ഓട്ടയിലൂടെ ഡ്രിപ്പ് ചെയ്ത് വരും. അപ്പൊ വരുന്ന ആ ഒഴുകുന്ന ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറുമായി കോണ്ടാക്ടിൽ വന്ന് ആ ഒരു എയർ ഈ ഡ്രോപ്ലെറ്റിലേക്ക് ഡിഫ്യൂസ്ഡ് ആവും. വാട്ടർ ഇസ് മെയ്ഡ് ടു ട്രിക്കിൾ ത്രൂ സക്സസീവ് പെർഫറേറ്റഡ് പാൻസ്. അപ്പൊ കുറെ പാന് പെർഫറേറ്റഡ് പാൻസ് ആണ്, അതായത് ഓട്ടയോട്ടയുള്ള പാൻസ് ആണ്. അപ്പൊ ആദ്യ ഒരു പാനിൽ നിന്ന് വെള്ളം ഒഴുകും, ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഒഴുകും. അപ്പൊ ഈ ഫോളിങ് സമയത്ത്, അതായത് ഈ വീഴുന്ന സമയത്താണ് അവര് എയറുമായിട്ട് കോണ്ടാക്ടിൽ വരുന്നത്. പിന്നെ ഈ വെള്ളം ഇതുപോലെ അടുത്ത പാനിലേക്ക് ഒഴുകും.
അപ്പോൾ ഈ പാനിനെ പെർഫറേഷൻസിലൂടെ ഒഴുകും ഓക്കേ അടുത്തത് ഡിഫ്യൂഷൻ എയറേറ്റേഴ്സ് ആണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബബ്ലിംഗ് ദ വാട്ടർ ഫ്രം ബോട്ടം ത്രൂ കംപ്രസ്ഡ് എയർ ബൈ യൂസിംഗ് പോറസ് പ്ലേറ്റ്സ് അപ്പോൾ എങ്ങനെയാണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബബ്ലിംഗ് ദ വാട്ടർ ഫ്രം ദ ബോട്ടം അതായത് ഇപ്പൊ നമ്മുടെ വെള്ളം ഇതാണെങ്കിൽ വെള്ളത്തിന്റെ അടിഭാഗത്താണ് ഡിഫ്യൂസർ വെക്കുക ഡിഫ്യൂഷൻ എയറേറ്റേഴ്സ് വെക്കുക അപ്പോൾ താഴ്ഭാഗത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യും വെള്ളം ബബിളിക്കും വെള്ളം ബബിളിക്കുമ്പോൾ നമ്മൾ എയർ കൊടുക്കും അല്ലെ നമ്മുടെ ഈ എക്വാറിയത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ താഴെ കൂടെ എയർ കൊടുക്കും അപ്പോൾ ആ എയർ ബബിൾസ് ആയി മുകളിലേക്ക് ഒഴുകും അല്ലെ വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ ദ ടാങ്ക് ഇസ് തസ് എയറേറ്റഡ് അപ്പൊ ആ വരുന്ന ബബിൾസിലുള്ള എയർ കൊണ്ട് അടുത്തുള്ള വെള്ളമൊക്കെ എയറേറ്റഡ് ആവും അതാണ് അവിടുത്തെ പ്രിൻസിപ്പിൾ ഓക്കെ അപ്പൊ അതാണ് എയറേഷനെ കുറിച്ച് ഇപ്പൊ മെത്തേഡ്സ് ഓഫ് എയറേഷൻ നോക്കി അല്ലെ നാല് മെത്തേഡ്സ് കാസ്കേഡ് എയറേഷൻ സ്പ്രേ നോസിൽ മൾട്ടിപ്പിൾ പാൻ എയറേറ്റർ ഡിഫ്യൂഷൻ എയറേറ്റേഴ്സ് അപ്പൊ നമ്മൾ നാല് എയറേറ്റേഴ്സ് നോക്കി അപ്പൊ ഇനി എയറേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സെഡിമെന്റേഷൻ പ്രോസസ് ആണ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നടക്കുന്നത് അപ്പൊ ഈ സെഡിമെന്റേഷനെ കുറിച്ച് നമുക്ക് നോക്കാം മോസ്റ്റ് ഓഫ് ദ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഇൻ വാട്ടർ ഹാവ് സ്പെസിഫിക് ഗ്രാവിറ്റി മോർ ദൻ ദാറ്റ് ഓഫ് വാട്ടർ അപ്പൊ നമ്മുടെ വെള്ളത്തിലുള്ള പല സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് അപ്പൊ അതായത് ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ കാണിച്ച സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആണത് അതായത് വെള്ളത്തിൽ അലിഞ്ഞു ചേരാതെ അങ്ങനെ തന്നെ കിടക്കുന്ന പാർട്ടിക്കിൾസ് അവരുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അവരുടെ വെയിറ്റ് അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതലാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും അവർക്ക് താഴേക്ക് അടിഞ്ഞു കൂടാൻ ഒരു സാധ്യത ഉണ്ട് അല്ലെ സോ ദേ ആർ കെപ്റ്റ് സസ്പെൻഷൻ ബിക്കോസ് ഓഫ് വെലോസിറ്റി ആൻഡ് ടർബുലൻസ് അപ്പൊ ഇവരെങ്ങനെയാണ് ഈ അടിഞ്ഞു കൂടാതെ നിൽക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇവരെ ഒരു വെലോസിറ്റിയിലും അതുപോലെ തന്നെ ടർബുലൻ്റ് ആയിരിക്കുന്ന സ്റ്റേറ്റിലാണ് ഇവര് സെറ്റിലാവാത്തത് പക്ഷേങ്കിലും നമ്മൾ അവരുടെ വെലോസിറ്റി കുറച്ചാൽ ഈ പാർട്ടിക്കിൾസിന് സെറ്റിലിരിക്കാൻ സാധിക്കും അതായത് ആ വെള്ളം കുറച്ചു നേരം നമ്മൾ അനക്കാതെ വെക്കുകയാണെങ്കിൽ അതിലുള്ള പാർട്ടിക്കിൾസ് താഴേക്ക് അടിഞ്ഞുകൂടും അല്ലേ സ്ലോലി സെറ്റിൽ ഡൗൺ ടു ദ ബോട്ടം ആസ് സൂൺ ആസ് ടർബുലൻസ് ഇസ് റെഡ്യൂസ്ഡ് ബൈ ഓഫറിംഗ് സ്റ്റോറേജ് ഓർ ലോവറിംഗ് ദ വെലോസിറ്റി വെലോസിറ്റി കുറയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം അനക്കാതെ വെക്കുക അപ്പോഴാണ് നമുക്ക് സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യാൻ സാധിക്കുക സെറ്റിൽ ചെയ്യിപ്പിക്കാൻ സാധിക്കുക ദ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ദ സസ്പെൻഡഡ് സോളിഡ്സ് ബൈ വെർച്യു ഓഫ് ഗ്രാവിറ്റി ഇസ് കോൾഡ് സെഡിമെന്റേഷൻ എന്താണ് സെഡിമെന്റേഷന്റെ ഡെഫിനിഷൻ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ദ സസ്പെൻഡഡ് സോളിഡ്സ് ബൈ വെർച്യു ഓഫ് ഗ്രാവിറ്റി നമ്മൾ ഗ്രാവിറ്റി വഴി ഈ സസ്പെൻഡഡ് സോളിഡ്സിനെ സെറ്റിലേക്കുന്ന പ്രോസസ് അതിനെയാണ് എന്ത് വിളിക്കുക സെഡിമെന്റേഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ അത് രണ്ട് തരത്തിലുണ്ട് ഇറ്റ് ഇസ് ഡൺ ബൈ ടു മെത്തേഡ്സ് നെയ്മ്ലി പ്ലെയിൻ സെഡിമെന്റേഷൻ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ അപ്പൊ ഒന്ന് പ്ലെയിൻ സെഡിമെന്റേഷൻ അതായത് ഗ്രാവിറ്റി ഉപയോഗിച്ച് സെറ്റിൽ ചെയ്യിപ്പിക്കാം പിന്നൊന്ന് സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ അതായത് നമ്മൾ നേരത്തെ ട്രീറ്റ്മെന്റ് യൂണിറ്റ്സ് നോക്കിയ സമയത്ത് ഒരു കൊയാഗുലന്റിനെ കുറിച്ച് പറഞ്ഞു അല്ലെ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കൊയാഗുലന്റ് പൊതുവെ ആലം ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനത്തെ കൊയാഗുലൻസിനെ ഉപയോഗിച്ച് ചെറിയ പാർട്ടിക്കിൾസിനെയൊക്കെ വലുതാക്കുക ഫ്ലോക്സ് ആക്കി മാറ്റുക ഫ്ലോക്ക് ഫ്ലോക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുക അങ്ങനെ വലുതാവുമ്പോൾ അവരുടെ ഡെൻസിറ്റി കൂടും ആ ഡെൻസിറ്റി കൂടിയിട്ട് അവരെ സെറ്റിൽ ഏൽപ്പിക്കുക അതാണ് ഈ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷനിൽ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എന്താണ് പ്ലെയിൻ സെഡിമെന്റേഷൻ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ആ ഡീറ്റെയിൽഡായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു താങ്ക് യു